ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. പലപ്പോഴും എന്തെങ്കിലും ഒരു രോഗത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ നിങ്ങളോട് വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകാം. പലപ്പോഴും നോക്കുന്ന ഡോക്ടറോ അല്ലെങ്കിൽ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറോ സാരമില്ല, ഫാറ്റി ലിവർ ഇപ്പോൾ കോമൺ ആണ്, സൂക്ഷിച്ചാൽ മതി, വ്യായാമം ചെയ്യുക എന്ന് പറയുകയും നിങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ബോധേഡാകാറില്ല. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് കഴിഞ്ഞ് വീണ്ടും സ്കാൻ നോക്കുന്ന സമയത്ത് ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്നുള്ളത് പതുക്കെ ഗ്രേഡ് 2 ഫാറ്റി ലിവർ, ലിവർ സ്ലൈറ്റ്ലി എൻലാർജ്, അതായത് കരളിന് അല്പം വീക്കം വച്ചിട്ടുണ്ട് എന്നിങ്ങനെ പലപ്പോഴും സ്കാനിൽ കണ്ടിട്ടുണ്ടാകാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഹെപ്പാറ്റിക് സിറോസിസ് അഥവാ കരൾ വീക്കമുള്ള രോഗികളെ നാം പരിശോധിച്ചാൽ ഏതാണ്ട് 60% പേരിലും അമിതമായ മദ്യപാനമായിരുന്നു അവരിൽ കരൾ വീക്കത്തിലേക്ക് എത്തിച്ചത്. 30% പേരിൽ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി തുടങ്ങിയിട്ടുള്ള വൈറസ് രോഗങ്ങളായിരുന്നു ഈ രോഗത്തിലേക്ക് എത്തിച്ചത്. 10% മാത്രമാണ് മദ്യപാനമോ വൈറസ് രോഗമോ ഇല്ലാതെ നമ്മുടെ അമിതമായിട്ടുള്ള ഭക്ഷണത്തിലും പൊണ്ണത്തടിയിലും ഒരു സിറോസിസ് എന്ന് പറയുന്ന രോഗത്തിലേക്ക് പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ന് ഫാറ്റി ലിവർ രോഗികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ 10 വർഷം കഴിഞ്ഞാൽ മദ്യപിക്കുന്നവരെക്കാൾ മദ്യപിക്കാതെ, വൈറസുകളുടെ ശല്യമില്ലാതെ അമിതവണ്ണം കൊണ്ട് ഫാറ്റി ലിവർ രോഗമുണ്ടായി ഡയബറ്റിക് രോഗികളിൽ ഫാറ്റി ലിവർ രോഗവും സിറോസിസും ഉണ്ടാകുന്ന അവസ്ഥയാകാം ഒരുപക്ഷെ കൂടി വരുന്നത്. പ്രമേഹ രോഗമുള്ളവരിൽ, അതായത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വളരെയധികം കൂടി നിൽക്കുന്നവരിൽ ഇന്ന് കരൾ വീക്കം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ പ്രമേഹ രോഗികളെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 50% പേർക്കും ഫാറ്റി ലിവർ രോഗം കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, രക്തത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഇൻസുലിൻ അമിതമായിട്ട് ഉയർന്ന് നിൽക്കുന്ന ഒരവസ്ഥ, അതായത് ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജ്, അതായത് നിങ്ങൾക്ക് ഡയബറ്റിസ് രോഗം വരുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജിലും അമിതവണ്ണം ഉള്ളവരിലും രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഇൻസുലിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾക്ക്, പ്രത്യേകിച്ച് കരളിലുള്ള കോശങ്ങൾക്ക് ഇൻസുലിനെ തിരിച്ചറിയുന്നതിനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഇത് കരൾ കോശങ്ങളുടെ മെറ്റബോളിസം പതുക്കെ കുറയുകയും അതിന് പാരൻകൈമൽ ചേഞ്ചസ് വരാനുള്ള സാധ്യതയേറുകയും ചെയ്യും. കരളിനകത്ത് സെൽസിൽ ഫാറ്റ് കൂടുതൽ അടിഞ്ഞുകൂടുന്നത് ഇത്തരത്തിലാണ്. അങ്ങനെയാണ് പലപ്പോഴും ഒരു ഡയബറ്റിസ് രോഗികൾക്കും ഡയബറ്റിസ് ടെൻഡൻസി ഉള്ളവർക്കും അമിതവണ്ണമുള്ളവർക്കും ഫാറ്റി ലിവർ രോഗം വരുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ ഫാറ്റി ലിവർ രോഗം ക്രമേണ വർദ്ധിച്ച് ലിവറിൻ്റെ ഫങ്ഷൻ കുറഞ്ഞ് ഒരു സിറോട്ടിക് ചേഞ്ചസിലേക്ക്, അതായത് കരൾ വീക്കത്തിൻ്റെ സാധ്യതയിലേക്ക് ഗ്രാജുവലി നമ്മുടെ ശരീരത്തിന് നയിച്ചു എന്ന് വരാം. ഇത് നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻസിൽ വ്യത്യാസം വരുത്തും. നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങൾക്കും വേണ്ട മെറ്റബോളിസം പ്രോബ്ലമാവും. നമ്മുടെ ശരീരത്തിലെത്തുന്ന ടോക്സിൻസ് ക്രമേണ പുറത്തേക്ക് പോകാതെ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ നിർവീര്യമാക്കുന്നത് കരളായതുകൊണ്ട് തന്നെ ശരീരത്തിലെ ടോക്സിൻസ് പുറത്തേക്ക് പോകാതെ ശരീരത്തിൽ തന്നെ അടിഞ്ഞുകൂടും. പൊണ്ണത്തടി വീണ്ടും വർദ്ധിക്കും. കൊളസ്ട്രോൾ വല്ലാണ്ട് വർദ്ധിച്ചു വരുന്നത് കാണാം. ബ്ലഡിൽ ക്ലോട്ട്സ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. ഈ ഒരു ടെൻഡൻസി ഗ്രാജുവലി കൂടി വരുന്നത് കാണാം. ഫാറ്റി ലിവർ രോഗം നിയന്ത്രിക്കുന്നതിൽ വൈറ്റമിൻ ഡിക്ക് പ്രധാന പങ്കുണ്ട്. നിങ്ങൾക്കറിയാം, വിട്ടുമാറാത്ത നടുവേദനയോ അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻസോ എല്ലിന് തേയ്മാനമോ ആയിട്ട് നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ ആദ്യം ചെയ്യുന്ന ടെസ്റ്റുകളിലൊന്ന് വൈറ്റമിൻ ഡി ആണ്. നമ്മൾ വൈറ്റമിൻ ഡി പരിശോധിക്കുന്ന 10 പേരിൽ ഏതാണ്ട് 8 പേർക്കും ഇന്ന് വൈറ്റമിൻ ഡി കുറഞ്ഞ് കാണുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. എന്നാൽ വൈറ്റമിൻ ഡി കുറയുന്നത് പലരും തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഫാറ്റി ലിവർ രോഗത്തെക്കുറിച്ച് സംസാരിച്ച ഞാൻ പെട്ടെന്ന് വൈറ്റമിൻ ഡിയുടെ കാര്യം പറഞ്ഞത് എന്തേ എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിരുന്നുണ്ടാകാം. വൈറ്റമിൻ ഡിയും ലിവറിൻ്റെ നോർമൽ മെക്കാനിസവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് ക്രമാതീതമായി കുറയുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ലിവറിൻ്റെ ഫങ്ഷനിൽ വ്യത്യാസം വരുത്താനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ അമിതമായി കാണുന്ന വണ്ണം, ശരീരത്തിൽ കാണുന്ന ചെറിയ ചേഞ്ചസ്, മുടിവൊഴിച്ചിൽ, അമിതമായിട്ടുള്ള ടെൻഷൻ, തീരുമാനമെടുക്കുന്നതിൽ വരുന്ന കൺഫ്യൂഷൻ, ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ചിലരിൽ ഉറക്കം അമിതമായി കൂടുക, എനർജി ഒട്ടുമില്ലായ്മ, ശരീരത്തിന് ഒരു പ്രവർത്തനങ്ങൾക്കും ഉന്മേഷമില്ലാതിരിക്കുക, ഇത്തരത്തിലുള്ള അനേകം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഈ ലക്ഷണങ്ങൾ കാണുമെങ്കിൽ നിങ്ങൾ തൈറോയ്ഡ് ഹോർമോൺ ആയിരിക്കും ചെക്ക് ചെയ്യുക. എന്നാൽ ഇന്ന് തൈറോയ്ഡ് ഹോർമോൺ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറവുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. ഫാറ്റി ലിവർ രോഗമുള്ള എല്ലാവരും നിർബന്ധമായും നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ആവശ്യത്തിനുണ്ടോ എന്ന് പരിശോധിച്ചിരിക്കണം. ഇന്ന് വേൾഡിൽ നടക്കുന്ന പഠനങ്ങളിൽ വൈറ്റമിൻ ഡി കുറയുന്നത് ലിവർ രോഗം ഉണ്ടാക്കുമെന്നും ലിവറിന് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കില്ല എന്നും 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എങ്കിലും
ഫാറ്റി ലിവർ രോഗമുള്ളവരിൽ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ നമ്മളത് സപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ലിവറിലെ കോശങ്ങൾ നോർമലാകാനുള്ള സാധ്യത ഏറെയാണ് എന്ന് ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഡയബറ്റീസ് രോഗികളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് നമ്മുടെ കരളിൻ്റെ കോശങ്ങൾക്ക് ക്രമേണ ആരോഗ്യം കുറഞ്ഞു വന്നാലോ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മെറ്റബോളിക് പ്രോബ്ലംസ് കൊണ്ട് കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന അവസ്ഥ കൺട്രോൾ ചെയ്യുന്നതിനും വൈറ്റമിൻ ഡിക്ക് പ്രധാന പങ്കുണ്ട്. അതിനാൽ ഫാറ്റി ലിവർ രോഗമുള്ളവർ നിർബന്ധമായും നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ D3 നോർമലാണോ എന്ന് പരിശോധിച്ചിരിക്കണം. അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ്സിൻ്റെ ഉപയോഗവും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ മധുര പലഹാരങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗവും വ്യായാമമില്ലായ്മയും പൊണ്ണത്തടിയും ടെൻഷനും എല്ലാം ഇന്ന് കരളിന് ഫാറ്റി ലിവർ രോഗവും മറ്റ് ഗുരുതര രോഗപ്രശ്നങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട്. അതിനാൽ ഈ ഇൻഫർമേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.